ഇന്ന് നളൻസ് വേൾഡ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണ എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. ചിത്രത്തിൽ കാണുന്നത് നമ്മളുടെ തേങ്ങ പൊതിച്ച് ഇട്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇത് രണ്ട് മൂന്ന് കേറ്റത്തിലെ തേങ്ങയുണ്ട്. അപ്പോൾ അതിൽ ചിലത് താമസിച്ച കാരണം ഇച്ചിരി കിളുത്തൊക്കെ വന്നിട്ടുണ്ട്. ആ കിളുത്തിനകത്തൊക്കെ പൊങ്ങുകയാണ്. അപ്പോൾ ഭരതൻ ചേട്ടൻ അത് വെട്ടാൻ തുടങ്ങുകയാണ്. അപ്പോൾ വെട്ടനത് ശരിക്കും അതും ഒരു ഒറ്റ വെട്ട് ഒരു കൊത്ത്, അതിനകം തേങ്ങ പൊളന്നിരിക്കണം. ഇല്ലെങ്കിൽ തേങ്ങ ചിന്നിപ്പോയി അത് വേസ്റ്റേജ് പോവും. അത് കാരണം എന്താ നോക്കൂ, ഒറ്റ വെട്ട് ഒരു കൊത്ത്, അതുകൊണ്ട് വയ്ക്കാം. അപ്പോൾ അതിനകത്ത് നിന്ന് ആ തേങ്ങാവെള്ളം കളഞ്ഞതിന് ശേഷം, തേങ്ങാവെള്ളം കളയുകയോ നമുക്ക് മറ്റ് ഉപയോഗത്തിന് വേണ്ടി എടുക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പത്തിന് വേണ്ടിയിട്ട് എടുക്കാം, അതുപോലെ തന്നെ മറ്റ് ഇതിന് വേണ്ടി ഒക്കെ എടുക്കാം. ഇതിങ്ങനെ തേങ്ങ വെട്ടിയതിന് ശേഷം നമുക്ക് അത് കമത്തി വെക്കണം എന്നാണ്. പക്ഷേ ഇപ്പം ആളില്ലാത്ത കാരണം നമ്മൾ കമത്താനൊന്നുമില്ല. അതായത് പൊങ്ങാണ്. പൊങ്ങ് വളരെ പോഷക സമൃദ്ധവും സമ്പുഷ്ടവും ഒക്കെയാണ്. നല്ല സ്വാദാണ് കഴിക്കാൻ. പിന്നെയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങ നമ്മൾ വെട്ടി കൊണ്ടുവന്ന് അത് വെയിലത്ത് നേരത്തി വെക്കണം. നേരത്തി വെക്കുമ്പോഴത്തേക്കും കാക്കയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു തേങ്ങ പോയാൽ പോയത് തന്നെ. അപ്പോൾ തേങ്ങ ഇങ്ങനെ രണ്ട് ദിവസം വെയിൽ പൊള്ളിച്ച് കഴിയുമ്പോൾ തന്നെ അത് അതിനകത്തു നിന്ന് ആ ഷെല്ലിൽ നിന്ന് ആ തേങ്ങ നമുക്ക് അടർത്തി മാറ്റാം, ഒരു ചെറിയ വ്യത്യാസം വരും. അപ്പോൾ അതിനകത്തേക്ക് അടയ്ക്കാമരത്തിൻ്റെ വാരി ചെത്തി കൂർപ്പിച്ച് ചെറിയൊരു പാര ഉണ്ടാക്കി വയ്ക്കും. ആ പാര വച്ച് നമ്മൾ കോക്കനട്ട് ഷെല്ലിൽ നിന്ന് അതിനെ കഴത്തിയെടുക്കുക എന്ന് പറയും. അതായത് തേങ്ങ അട ചിരട്ടയിൽ നിന്ന് കൊപ്രയായി വേർതിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ആ കൊപ്ര ആക്കിയതിന് ശേഷം വീണ്ടും വെയിൽ പൊള്ളിക്കണം. ഏതാണ്ട് നമ്മൾ ഒരു 6 ദിവസം 7 ദിവസം നല്ല ശക്തമായ വെയിൽ കിട്ടിയെങ്കിൽ മാത്രമേ ഇത് കൊപ്ര ആവുകയുള്ളൂ. അതിനുശേഷം ഈ കൊപ്ര നമ്മൾ അരിഞ്ഞ് പിന്നെ ഉണക്കണം. ഉണക്കി ഇങ്ങനെ ഒടിച്ചു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒടിയത്തക്ക രീതിയിൽ അന്ന് അതിൻ്റെ പാകമാവും. ഒരു 9 ദിവസമൊക്കെ കഴിയുമ്പോൾ നല്ല കൊപ്രയാകും. ആ കൊപ്ര നമ്മളിപ്പോൾ ഈ എക്സ്പെല്ലറിൽ, പണ്ടൊക്കെ ഇത് മരച്ചക്കിൽ കാളയൊക്കെ കൊണ്ടൊക്കെയായിട്ട് ആട്ടിക്കൊണ്ടിരുന്നത്, ഇതിപ്പോൾ എക്സ്പെല്ലറാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. ഈ എക്സ്പെല്ലറിൽ ഇതിനകത്ത് ഇപ്പോൾ ആ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് നമ്മൾ ആട്ടിക്കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള പിണ്ണാക്കും ആ കൊപ്രയും കൂടെ ചേർത്ത് മുഴുവൻ എണ്ണയും എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കത്തക്ക രീതിയിലാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മില്ലിലാണ് പോയിരിക്കുന്നത്, എക്സ്പെല്ലറിലാണ്. അപ്പോൾ അതിനകത്ത് കറങ്ങണ ഒരു റോട്ടറുണ്ട്. അതിനകത്തേക്ക് ആ ഭാഗത്തേക്ക് നമ്മളിതിട്ട് കൊടുത്ത് ഇതിനെ സ്ക്വീസ് ചെയ്തെടുക്കുകയാണ്. രണ്ട് ഇരുമ്പിൻ്റെ ഒരു ഹള്ള് പോലെയുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഒരു റോട്ടർ വന്ന് ഞെരിച്ച് ഇതിനകത്തെ എണ്ണ ഞെക്കി പിഴിഞ്ഞെടുത്തിട്ട് ബാക്കിയുള്ളത് ഈ ഭാഗം പിണ്ണാക്കെന്ന് പറയും. പിണ്ണാക്ക് ഇത് പശുവിന് കൊടുക്കാനൊക്കെ നല്ലതാണ്. പക്ഷേ ആ പിണ്ണാക്കിൻ്റെ രൂപത്തിലേക്ക് ആയിട്ടില്ല, ഇതെല്ലാം ഫുൾ ഇതിനകത്തിട്ട് എക്സ്പെല്ലറിലിട്ട് എക്സ്പെല് ചെയ്തെടുക്കുകയാണ് ഈ സംഭവം. ഇതാ ഊറി വരുന്നത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മട്ടുകൂടെ കാണും, പക്ഷേ ഇത് തെളിയണം. അപ്പോൾ ആദ്യത്തെ ഒരു ഫിൽട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിപ്പ് വെച്ച് അവർ അരിച്ചു തരുമെന്നെങ്കിലും ചെറിയ രീതിയിലുള്ള മട്ട് അതിനകത്തുണ്ടാകും, കീടൻ എന്ന് പറയും അതിന്. ആ കീടൻ അടിഞ്ഞ് അടിയിൽ ഊറിക്കഴിയുമ്പോഴത്തേക്കുമാണ് നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. അതായത് താഴത്ത് വരുന്നത് ഇതിൻ്റെ ഇടവഴി വരുന്നതാണ് പിണ്ണാക്ക്. ഈ പിണ്ണാക്കാണ് പശുവിന് കൊടുക്കുന്നത്, തേങ്ങാപ്പിണ്ണാക്ക് എന്ന് പറയും. ഇത് വളമായിട്ട് ഉപയോഗിക്കും. ഇത് ഈ പ്രോസസ്സ് നമ്മൾ കൂടെ നിന്ന് തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ നാട്ടുകാരിൽ ഒരു കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള വെളിച്ചെണ്ണ തന്നെ നമുക്ക് കിട്ടും. പക്ഷേ ഇന്ന് കിട്ടുന്ന വെളിച്ചെണ്ണയിൽ 90% മായമാണ്. അത് കാരണം നമ്മൾ ബുദ്ധിമുട്ട്. ഇതാ നോക്കൂ, നിങ്ങൾക്ക് ഈ കണ്ണ വെളിച്ചെണ്ണയ്ക്ക് നമ്മുടെ കണ്ണുനീരിൻ്റെ നിറമാണ്. അല്ലാണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെയല്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.